വീട് പണയം വെച്ചുകൊണ്ടുള്ള കാശുകൊണ്ട് ലോകം ചുറ്റാൻ ഇറങ്ങിയ ഈബുൾജെറ്റിന്റെ എബിനിയും ലിബിനിയും പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കേരളക്കരയിലെ ആദ്യമായിട്ട് വാൻ ലൈഫ് എന്നൊരു കൺസെപ്റ്റിന്റെ അവകാശികളാണ് കണ്ണൂരിലെ രണ്ട് സഹോദരങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് കളിയാക്കലും തുപ്പും പരിഹാസവും ഒക്കെ കേട്ടുകൊണ്ട് നടന്ന ആ രണ്ട് സഹോദരങ്ങൾ വീട് പണയം വെച്ചുകൊണ്ടുള്ള കാശ് കൊണ്ട് വാൻ വാങ്ങിയിറങ്ങിയ ഇബുൽ ജെറ്റിന്റെ എബിനിയും ലിബിൻ്റെയും വാൻ പാതി വഴിയിൽ വെച്ച് കത്തി അമരുകയായിരുന്നു എന്നാൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈവിടാതെ നെപ്പോളിയൻ എന്ന പുതിയൊരു വാനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ യാത്രയുടെ ആദ്യകാലത്തൊക്കെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഭിക്ഷാടനം നടത്തിയിട്ടുണ്ട് എന്തിനെ എല്ലാത്തിനും അപ്പുറം വേസ്റ്റിൽ നിന്ന് വരെ ഭക്ഷണം എടുത്തു കഴിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച രണ്ട് സഹോദരങ്ങളാണ് എബിനും ലിബിനും ഇവർ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെറുപ്പകാലത്ത് ഇവർ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് എല്ലാ കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു ഇവരുടേത് നാട്ടിൽ എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം നാട്ടുകാർ ഇവരെ ആയിരിക്കും കുറ്റപ്പെടുത്തുക എന്തിന് ചെറുപ്പകാലത്ത് കുട്ടികൾ ആരും ഇവരെ കളിക്കാൻ പോലും കൂട്ടിയില്ലായിരുന്നു ചെറുപ്പകാലത്ത് ഈ സഹോദരങ്ങൾ ശത്രുക്കളെ പോലെ വഴക്കമൂടുമായിരുന്നു എന്നാൽ ഒരു ടീനേജ് പ്രായമൊക്കെ എത്തിയതിനു ശേഷം ഈ ശത്രുക്കൾ സുഹൃത്തുക്കളായി മാറി അങ്ങനെ എബിൻ പത്താം ക്ലാസ് ഒക്കെ ജയിച്ചതിനു ശേഷം നേരെ പ്ലസ് ടു തോൽക്കുകയാണ് പ്ലസ് ടു തോറ്റതിനു ശേഷം എബിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വളരെ ആക്ഷേപപരമായ രീതിയിൽ എബിനെ കളിയാക്കി അത് എബിനെ വല്ലാതെ അധികം വിഷമിപ്പിച്ചു എന്നാൽ വിഷമത്തിലായതിനുപരി അത് എബിനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് എബിൻ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് തൊട്ടടുത്ത വർഷം തന്നെ തൻ്റെ അനിയനും അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ പല ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അതുപോലെ തന്നെ പല പാർട്ട് ടൈം ജോബുകളും രണ്ടുപേരും ചേർന്ന് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യാ ഉള്ള എന്നൊരു പ്ലാനിൽ അവർ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് തുടങ്ങി അത് ആദ്യമായി തുടങ്ങിയത് മീൻ കച്ചവടമായിരുന്നു അങ്ങനെ അത് നല്ല രീതിയിൽ പോവാ പോയില്ല എന്ന് മാത്രമല്ല പിന്നീട് പല ചെറിയ ചെറിയ ബിസിനസ്സുകളും അവിടെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവർ ഒരു വലിയ ചതി കുഴിയിൽപ്പെടുന്നതും പിന്നീട് അവരെ അവിടുന്ന് ആട്ടിപ്പായ്പിക്കുകയായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആവുകയും കുറച്ചധികം പരുക്കുകൾ കൂടി അവർക്കുണ്ടായി അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ അവർ നാട്ടിലേക്ക് വരുന്നത് എന്നാൽ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടുകാരുടെ സ്ഥിരം പല്ലവിയായിരുന്നു ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാൽ അപ്പോഴാണ് എബിനും ലിബിനും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ അവർ ഒരുപാട് ബിസിനസ് ഒക്കെ ആലോചിച്ച് തുടങ്ങി എന്നാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായത് യാത്രയിലൂടെ അവർക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കുമെന്നാണ് അങ്ങനെ അവർ ഒരു വാൻ വാങ്ങി ഇന്ത്യ മുഴുവൻ കറങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ പക്ഷെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ആധാരം ചോദിക്കുന്നു എന്നാൽ വീട്ടിൽ ആ സമയത്ത് അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ വീട്ടിൻ്റെ ആധാരം വാങ്ങുകയും അത് പണയം വെക്കുകയും അത് വെച്ച് ഒരു വാൻ വാങ്ങുകയും ചെയ്തു ആ വാനിന് അവർ തങ്കപ്പൻ എന്ന് പേരിട്ട് വിളിച്ചു അങ്ങനെ അവർ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എങ്ങനെയൊക്കെ ചാടി യാത്ര ചെയ്യാൻ തുടങ്ങി പക്ഷെ അവർ തന്നെ പറയുന്നത് ആ യാത്രയെക്കുറിച്ച് അവർക്ക് ഫുൾ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു എന്നാണ് അത് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ആ യാത്രയിൽ നിന്നും അവർക്ക് പഠിക്കാൻ സാധിച്ചു എന്നും അവർ പറയുന്നു അങ്ങനെ പക്ഷെ അവർക്ക് യാത്രയ്ക്കുള്ള വേഗ വരുമാനമാർഗം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റഫറലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതായത് ഓരോ ലോഡ്ജിലും കയറിപ്പോയിട്ട് യാത്രയ്ക്ക് ആവശ്യ ആൾ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വണ്ടി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക എന്നത് തന്നെയായിരുന്നു എന്നാൽ ഒട്ടുമിക്ക ലോഡ്ജുകളും അവരെ അവരെ പിന്തള്ളിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്പനിക്കുള്ള റഫറൽ അവർക്ക് കിട്ടാതെയായി അങ്ങനെ അവർ മുഴു പട്ടിണിയിലായി അങ്ങനെ അവർ ഭിക്ഷാടനം നടത്തി തീർത്ഥാടകർ കഴിച്ച വേസ്റ്റിൽ നിന്ന് വരെ അവർ ഭക്ഷണം എടുത്ത് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മധുരയിൽ എത്തിയതിനു ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയാണ് തീവ്രവാദികളാണ് എന്ന് വിചാരിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അവർ രണ്ടു ദിവസം അവരെ അവിടെ പിടിച്ചു വെച്ചു അതിനുശേഷം പാവങ്ങളാണ് എന്ന് മനസ്സിലായതിനു ശേഷം അവരെ വിട്ടയച്ചു അതിനുശേഷം അവരുടെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചതിന് ശേഷം നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയതല്ലേ എന്തുകൊണ്ട് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട എന്ന് കൂട്ടുകാരൻ ചോദിക്കുകയാണ് അങ്ങനെ രണ്ടര വർഷം മുമ്പാണ് അവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്യ സംസ്ഥാനം എത്തിയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ യാത്ര മുടങ്ങി അങ്ങനെ അവർ വേറെ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള എല്ലാ പ്രതീക്ഷകളും അതായത് വീട് പണയം വെച്ചുകൊണ്ട് വാൻ വാങ്ങി തങ്കപ്പൻ എന്ന് വിളിച്ച ആ വാൻ പാതി വഴിയിൽ വെച്ച് കത്തി അമരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ വാ ആ ഒരു യാത്ര പാതി വഴിയിൽ വെച്ച് നിൽക്കുകയായിരുന്നു അതായത് ഇഞ്ചിൻ വാനിൻ്റെ ഇഞ്ചിൻ കത്തി അമരുകയായിരുന്നു ആകെ തകർന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലും തകർച്ച ഉണ്ടാവാറുണ്ട് എന്നാൽ പൂർവ്വ ശക്തിയോടെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരിക അതേപോലെ തന്നെയാണ് എബിന്റെയും ലിബിൻ്റെയും ഈബുൽ ജെറ്റിൻ്റെയും സ്റ്റോറി അത്തരത്തിലുള്ള തിരിച്ചുവരവാണ് ആ വാൻ അവർ കിട്ടുന്ന വിലയ്ക്ക് വിലപേശിക്കൊണ്ട് മറിച്ചു വിൽക്കുകയാണ് അങ്ങനെ മൂവായിരം രൂപയ്ക്ക് അവർ പുതിയൊരു വാൻ വാങ്ങുന്നു അതിനുശേഷം എങ്ങനെയൊക്കെ ക്യാഷ് ഒപ്പിച്ച് അവർ തിരിച്ചു വരുന്നു അപ്പോഴേക്കും യൂട്യൂബിൽ അവരെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരായി അങ്ങനെ ആ വാനിനെ അവർ ഓമന പേരിട്ട് വിളിക്കുകയാണ് നെപ്പോളിയൻ എന്ന് അങ്ങനെ ആ നെപ്പോളിയൻ എന്ന വാൻ പുതുക്കി പണികയും ആ പുതുക്കി പണിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അവരുടെ നാട്ടിലെ ഒരു സുഹൃത്താണ് അജിത്ത് എന്നാണ് അവരുടെ പേര് അങ്ങനെ അവര് സഹായിച്ചത് പേര് കൂടി അറിയാത്ത ഒരുപാട് അവരെ സ്നേഹിക്കുന്ന ആളുകളാണ് അങ്ങനെ അവർ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ആ വീട് പണയം വെച്ചാലും ആ വീട് ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് അവർ തിരിച്ച് ആ വീട് എടുക്കുകയും പണയം വെച്ച വീട് അവർക്ക് സ്വന്തമാവുകയും ഇപ്പോൾ പുതിയതായി ഒരു സ്ഥലം അവർ വാങ്ങുകയും ചെയ്തു മലയാളികളുടെ പ്രിയപ്പെട്ട ഈ ബുൾജെറ്റ് ഇനിയും ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇ ബുൾജെറ്റിനെ ഇഷ്ടപ്പെടുന്നവർ താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ ടിൽ ടിൽഡൻ ജീവിതം വരെ മടുക്കുന്ന ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഒമ്പത് മണിക്ക് യൂട്യൂബിൽ നിന്നും വരുന്ന ഇ ബുൾജെറ്റ് എന്ന നോട്ടിഫിക്കേഷൻ ആണ് ചിലവർക്ക് അത് തമാശയായിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ജീവനാണ് ഇത് എന്റെ വാക്കുകളല്ല ഇ ബുൾജെറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വാക്കുകളാണ് വീട് പണയം വെച്ചുകൊണ്ട് ലോകം ചുറ്റാനിറങ്ങിയ ഇ ബുൾജെറ്റ് ഇന്ന് ലക്ഷക്കണക്കിന് മലയാളികളുടെ മനസ്സ് കീഴടക്കി കേട്ടുകേൾവിയില്ലാത്ത ആരും ചെയ്യാൻ കുനിക്കാത്ത വിഷയത്തെ അവർ അവരുടെ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്ത് വാൻ ലൈഫ് കൺസെപ്റ്റിന്റെ അവകാശികളായി എന്നാൽ ഇന്ന് നിറഞ്ഞ കണ്ണുകളുമായി ഞങ്ങൾ എല്ലാം നിർത്തുന്നു ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും വണ്ടി വാങ്ങിയതാണ് ഞങ്ങൾക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലം നാടിനു വേണ്ടി ഞങ്ങൾ സംസാരിച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് അവർ പറഞ്ഞ വാക്കുകളാണ് വീട് പണയം വെച്ചുകൊണ്ടുള്ള കാശുകൊണ്ട് ആഡംബരമില്ലാതെ യാത്രയിൽ വാൻ വാങ്ങി ഇറങ്ങിയ ഈ ബുൾജെറ്റിന്റെ വാൻ പാതി വഴിയിൽ കത്തി അമർന്നപ്പോഴും തകരാതെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈവിടാതെ നെപ്പോളിയൻ എന്ന വാനിൽ ഈ സാധാരണക്കാരുടെ ജീവിതം ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്നാൽ തന്റെ വണ്ടി മോഡിഫിക്കേഷനിൽ അവർ ഇരകളായി അസൂയയിൽ മുഴുകിയ ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഇതിനു കാരണം കൈക്കൂലിയും കൊലപാതകവും പീഡനവും ഒക്കെയുള്ള ഈ കേരളത്തിൽ അവരെയൊന്നും ഇരകളാക്കാതെ സാധാരണക്കാരുടെ നെഞ്ചിൽ വിധി വിധിയെഴുതുമ്പോൾ അവർ അറിയുന്നില്ല ഈ ഇരകളാക്കിയവർക്ക് ഒരു കൂട്ടം ആരാധകർ ഉണ്ടെന്ന് ഇന്ന് നമ്മൾ മലയാളികൾ ആ കണ്ണുനീരിൽ വിങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ ഈബുൽജറ്റ് തീർച്ചയായും പൂർവ്വശക്തിയോടെ വരും അവർക്ക് നമ്മളെ വിട്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല എന്നതും തീർച്ചയാണ് തിരിച്ചു വരുന്ന ഈബുൽജറ്റിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാൻ ഉള്ളത് തന്നെയാണ് എന്നാൽ ചില സ്നേഹങ്ങൾ അവിടെ നിയമത്തിന് മുന്നിൽ വെല്ലുവിളികളായി അവശേഷിക്കുന്നു ഈ ബുൾജെറ്റ് എന്ന മലയാളികളുടെ സ്വന്തം വ്ളോഗേഴ്സിനും സംഭവിച്ചത് അത്തരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ആരാധകർ പ്രതികരിച്ചപ്പോൾ അവിടെ മുതലെടുത്തത് അവരുടെ വിമർശകർ തന്നെയാണ് നിസാരമായ ഒരു കാര്യത്തെ ഊതിവീർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നാണക്കേടും ഈ സ്നേഹിക്കുന്ന ആരാധകർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വാൻ വാൻലൈഫ് കൺസെപ്റ്റിൻ്റെ അവകാശികളാവേണ്ട അവരെയാണ് ഇന്ന് ഫാൻ ബേസിന്റെ അടിസ്ഥാനത്തിൽ ഹേറ്റേഴ്സിന് മുതലെടുക്കാനുള്ള അവസരമായി മാറിയത് നിയമങ്ങൾ എന്തുമാവട്ടെ എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കത്തിജ്വലിക്കാൻ ജീവിതം അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് സ്നേഹത്തിന്റെ പേരിലും നിയമത്തിന്റെ പേരിലും വിമർശകർ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങളാണ് സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും നിയമത്തിന്റെ മുന്നിൽ പ്രതികരിച്ചാൽ അവിടെ അനുഭവിക്കേണ്ടി വരുന്നതും നമ്മൾ തന്നെയാണ് ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ മലയാളികളുടെ സ്വന്തം വാൻ ലൈഫ് കൺസെപ്റ്റിന്റെ അവകാശികൾ കടന്നുവന്ന ജീവിതം ആഡംബരം ഉള്ളതൊന്നുമല്ല കല്ലും മുള്ളും നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ ആരാധകർ ഉള്ളതുപോലെ വിമർശകരുമുണ്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഒരു വരദാനമാണ് അവരുടെ സ്വന്തം വാഹനം സന്തോഷമായ ആ ജീവിതത്തിൽ നിസാരമായ കാര്യത്തെ ഊതിവീർപ്പിച്ചുകൊണ്ട് പൂഴിവാരിയിട്ട വിമർശകർ അറിയാൻ വേണ്ടി പണം എന്നത് വലിയ പദവിയല്ല ചുണക്കുട്ടന്മാരായ അവരെ അടിച്ചു വീഴ്ത്തേണ്ടതും പോലീസിൻ്റെയോ നിയമത്തിൻ്റെയോ സഹായത്താലും നേർക്കുനേർ പൊരുതിയെടുത്ത ആ ജീവിതത്തിൽ നിങ്ങൾ ഒരു വട്ടപൂജ്യം തന്നെയാണ് പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ അടിയറിവ് വെക്കാതെ അവരുടെ ജീവിത വിജയത്തിൽ വിമർശകർ അസൂയത്താൽ മുതലെടുക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നതും വിമർശകർ എന്ന നിങ്ങളുടെ വിജയം തന്നെയാണ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല പൂർവശക്തിയോടെ അവർ അവരുടെ ജീവിതത്തെ വെല്ലുവിളികളായി സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ പൂർവ്വശക്തിയോടെ അവർ അവർക്ക് നല്ലവണ്ണം തിരിച്ചുവരാനും അറിയും സ്നേഹത്തിന്റെ പേരിൽ കത്തിച്ചുവലിക്കുന്ന ആ ജീവിതത്തിൽ പൂഴിവാരിയിട്ട് ഇട്ടുകെടുത്താതെ നിശബ്ദരാവുക ഈ ബുൾജെറ്റ് തിരിച്ചുവരും എന്ന വിശ്വാസത്തിൽ